എന്തൊക്കെയാണ് വിശേഷം? വിശേഷം ഞാൻ റെക്കോർഡിംഗ് കഴിഞ്ഞ് പറയാം. അപ്പൊ നമുക്കിരുന്ന് വാജ കഴിക്കാം. ഒരു പ്രാർത്ഥന. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം സർവവിഘ്നോപശാന്തയേ ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിധം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. അപ്പോഴ് നമ്മളെ എവിടെയൊക്കെയാ പറഞ്ഞു നിർത്തിയത്? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം അപ്പോ മമ്മിയുടെയും പേരമ്മയുടെയും കല്യാണത്തിന്റെ ഓരോ കാര്യങ്ങളും അതിന്റെ സംബന്ധത്തിലെ സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേട്ടില്ലേ. അപ്പൊ അടുത്തത് ഇനിയും കുട്ടികളുടെ കാര്യം നമുക്ക് തൽക്കാലം ഒന്ന് പാർക്ക് ചെയ്യാം. അടുത്ത് നമുക്ക് പേര കുട്ടികളിലേക്ക് പോവാം. ഏറ്റവും മൂത്ത പേര കുട്ടി സ്വാതി ചേച്ചി. സ്വാതി ചേച്ചിയുടെ പേരമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയം അതൊക്കെ എങ്ങനെയായിരുന്നു? അമ്മമ്മക്ക് എന്താണ് ഓർമ്മ അതിനെ പറ്റി? പേരമ്മ നവംബറിൽ കല്യാണം കഴിച്ചിരിക്കുന്നു, നവംബർ 4th. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് തിരുവനന്തപുരത്ത് നല്ല സുഖമായിട്ടെല്ലാരും താമസിച്ചു. അതിനിടയില് പേരപ്പന്റെ അനിയന്റെ കല്യാണം വന്നു. ഡോക്ടർ പ്രദീപിന്റെ കല്യാണം കഴിച്ചത് ഒരു ഡോക്ടർ മാലിനി ആയിരുന്നു. അപ്പോൾ ആ കല്യാണത്തിനെല്ലാം പോയി ഞങ്ങളൊക്കെ കൂടി പങ്കെടുത്ത് സന്തോഷമായിട്ടൊക്കെ ഇരുന്നു കഴിഞ്ഞപ്പോൾ പേരമ്മയ്ക്ക് എന്തോ ക്ഷീണം വിഷമമൊക്കെ തോന്നുന്നു. അപ്പോൾ എന്താന്നൊക്കെ ഇങ്ങനെ വലിയവര് മൂത്തവരൊക്കെ തമ്മിൽ ചർച്ച ചെയ്യുമല്ലോ, ഇവരോട് ചോദിക്കാതെ. അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്തോ വിശേഷമാണെന്ന് തോന്നുന്നു എന്നൊക്കെ അവരുടെ അമ്മയും ഒക്കെ പറയുന്നു. അത് കഴിഞ്ഞപ്പം ആഹാരമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, വോമിറ്റിങ് സെൻസേഷൻ ഉണ്ടാകുന്നു. അപ്പം അതിൽ നിന്ന് മനസ്സിലായി ക്യാരിങ് ആണ്. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ ഡീഹൈഡ്രേഷൻ പോലെ ആഹാരം കഴിക്കാതെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്ത് ചെന്നാലും ഇങ്ങനെ വോമിറ്റിങ് സെൻസേഷൻ വരിക, അപ്പം ആഹാരം കഴിക്കാൻ തോന്നത്തില്ല. അങ്ങനെ അങ്ങനെ അത് വന്നപ്പോൾ വീട്ടിൽ തന്നെ വാക്ക് വരുന്നില്ലല്ലോ, ഡ്രിപ്പ് വാക്ക് വന്നു. അവിടെ തന്നെ അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ട് സലൈനോ എന്തൊക്കെ ഇതിന് ആവശ്യമായിട്ടുള്ള ഇതൊക്കെ കുപ്പിക്കണക്കിനെല്ലാം ശരീരത്തിൽ കയറ്റുകയും ഒക്കെ ചെയ്ത് കുറച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറി. മാറി കഴിഞ്ഞപ്പം ഇവര് ഒരു ചേഞ്ചിന് വേണ്ടി ആലപ്പുഴയ്ക്ക് കൊണ്ടുവന്നു. അപ്പൊ കുറച്ചൊരു മാറ്റം വരും, 2-3 മാസമൊക്കെ ആയി കാണണം. അങ്ങനെ ആലപ്പുഴ വന്നു കഴിഞ്ഞപ്പം ഒന്നും കഴിക്കാതിരുന്ന ആള് ഗോതമ്പ് ദോശയും മുളകും ഒക്കെ കുട്ടി സുഖമായിട്ട് തിന്നു. അപ്പൊ എന്തോ അതിനൊരു രുചി തോന്നി കാണുമായിരിക്കും. കുറച്ച് ദിവസം അവിടെ നിന്ന് ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞ് തിരിച്ച് ജോലിക്ക് പോകണമല്ലോ, തിരിച്ചങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നവംബർ കഴിഞ്ഞെന്ന് തോന്നപ്പോ മെറ്റേണിറ്റി ലീവ് എടുത്ത് ആലപ്പുഴയ്ക്ക് തന്നെ വന്നു. ആലപ്പുഴയിലായിരുന്നു ഡെലിവറി. ആലപ്പുഴ വന്ന് ആലപ്പുഴയിലെ ഒരു ഡോക്ടറെ കൺസൾട്ട് ഒക്കെ ചെയ്ത് അവിടുത്തെ മെഡിക്കൽ കോളേജിലായിരുന്നു, രമണിയാണെന്ന് പറഞ്ഞു ഡോക്ടർ രമണി. നല്ല നല്ല ഡോക്ടർ, നല്ല നമ്മളോടൊക്കെ നല്ല ഇതായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അറ്റൻഡ് ചെയ്യുന്ന ഒരു നമ്മുടെ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് അടുത്തായിട്ടാണ് താമസിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും കൺസൾട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിലും നമുക്ക് വീട്ടിൽ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ അങ്ങനെ അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പേരപ്പനന്ന് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മയാണോന്ന് എനിക്കൊരു സംശയം, തിരുവല്ലയിലായിരുന്നു ജോലി എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പോകാൻ സൗകര്യം ഉണ്ടല്ലോ ബൈക്കിലൊക്കെ, ഈ കുട്ടിയുടെ സമയത്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ അവിടെ ഡേറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞനുസരിച്ച് നമ്മൾ അഡ്മിറ്റായി. അവിടെ ഒരു പേവാർഡൊക്കെ എടുത്തിട്ട് അവിടെ താമസിച്ചുകൊണ്ട് എന്തെങ്കിലും വിശേഷം വരുമ്പോൾ ലേബർ റൂമിലേക്ക് പോയാൽ. ഡിസംബർ ലാസ്റ്റായി, കറക്റ്റ് സമയത്ത് തന്നെ, അല്ലാതെ പ്രിമച്ചർ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഡേറ്റിനേക്കാൾ ഇത്തിരി മുന്നോട്ട് വന്നു.
ഡേറ്റ് ഏതാണ്ടോ ജാനുവരി ഫസ്റ്റ് വീക്കിൽ ഏതോ ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു. പക്ഷെ അതിനു മുമ്പ് സാധ്യമോള് പോകുന്നു. ഡിസംബർ 29th അവരുടെ ഡെലിവറി. ഇത് ഇത് സംബന്ധിച്ചിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഞാനുണ്ട്, അവിടെ റൂമിലുണ്ടായിരുന്നു. ഞാൻ തന്നെ ഡോക്ടറും ഞാനുമായിട്ട് ഫ്രണ്ട്ലി മൂവ്മെന്റ്. അപ്പൊ ഞാൻ ഡോക്ടറെ ഫോണിൽ വിളിച്ചു, ഡോക്ടർ വന്ന് കാണാൻ പെട്ടെന്ന് നമുക്ക് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. സ്വാതിയുടെ ഡെലിവറി 29th തന്നെ. വലിയ പ്രയാസമൊന്നും എന്ന് പറഞ്ഞാൽ നമ്മളെ വിഷമിപ്പിക്കുകയൊന്നും ചെയ്യാതെ എന്നർത്ഥം. ഡെലിവറി ഒന്നും ഒരിക്കലും വലിയ പ്രയാസം കൂടാതെ നമ്മൾ പറഞ്ഞത് ശരിയാക്ക. അതിൻ്റെതായ നാച്ചുറലായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സഹിച്ചേ പറ്റൂ. സ്വാതി ജനിച്ചു. ജനിച്ച് നോർമൽ ഡെലിവറി ആയത് കാരണം സ്വാഭാവികമായിട്ട് തന്നെയുള്ള തേർഡ് ഡേയിൽ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരികയും ചെയ്തു. പിന്നെ വീട്ടിൽ വന്ന് പ്രശ്നമൊന്നും ഇല്ലാതെ ഇത് കുളിപ്പിക്കാൻ, കുഞ്ഞിനെ കുളിപ്പിക്കാനും അമ്മയെ കുളിപ്പിക്കാനും ഒക്കെ ആൾക്കാരെ വയ്ക്കുന്നുണ്ട്. അതെല്ലാം സംവിധാനങ്ങളൊക്കെ ചെയ്ത് അവരെ നമ്മൾ വീട്ടിൽ കിടന്ന് രാത്രിയിലൊക്കെ അവിടെ കാണും. അപ്പോൾ കുട്ടി കരഞ്ഞാലും അതിനെ എടുത്തുകൊണ്ട് നടക്കുകയും അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്യും. അതും നമുക്ക് പരിചയമുള്ള ഒരു സ്ത്രീയായിരുന്നു, നോക്കാൻ നിർത്തിയിരുന്നു. അവരുടെ ഒരുപാട് ഇങ്ങനെ പ്രസവിച്ച അമ്മയും കുഞ്ഞിനെയൊക്കെ നോക്കി നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ത്രീ, പ്രായമായിട്ടുള്ള ഈശ്വരിയമ്മ എന്നവരുടെ. അപ്പോൾ അവർ എല്ലാം വന്ന് രാത്രിയിൽ അവിടെ തന്നെ കിടക്കുന്നു. രാവിലെ മാത്രമേ അവർ, എനിക്ക് തോന്നുന്നു, കുഞ്ഞിൻ്റെയൊക്കെ തുണികളും അത് ഇതൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ കുളിപ്പിച്ചൊക്കെ കഴിയുമ്പോൾ അവരൊന്ന് വീട് കുറച്ച് അടുത്താണ്, അവിടെ വരെ ഒന്ന് പോയിട്ടൊക്കെ വരും. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, മൂന്നാമക്കൾ, അവർക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുത്ത് എല്ലാം സംവിധാനങ്ങൾ ചെയ്തിട്ട് പിന്നെ അവരിങ്ങും പോകും. അങ്ങനെ 28 ദിവസം ശരിയായിട്ട് അമ്മയും കുഞ്ഞിനെയൊക്കെ നോക്കി. പേരൊക്കെ, കുഞ്ഞിനെന്താ പേര്? അപ്പോൾ ആദ്യത്തെ കുട്ടിയല്ലേ, നമ്മുടെ വീട്ടിലെ ആണെങ്കിൽ ആദ്യത്തെ പേരക്കുട്ടി. അപ്പോൾ ആദ്യം അമ്മൂമ്മേന്ന് വിളിച്ച സ്ഥാനം അവക്ക, എനിക്ക് അമ്മൂമ്മയെ അപ്പൂപ്പനെയും വിളിച്ചത് അവളാണ് ആദ്യമായിട്ട് വിളിച്ചത്. ആ ഒരു പ്രഥമ സ്ഥാനം ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ മനസ്സിൽ. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് വന്നു പോകും, പക്ഷെ ഞങ്ങളുടെയൊക്കെ മനസ്സിലത് വലിയ ഓർമ്മയാണ്ടായി. ആദ്യത്തെ കുട്ടി എന്ന് പറയുമ്പോൾ അതൊരു കാണുന്നവരോടൊക്കെ പറയും, ഞാൻ അമ്മൂമ്മയായി, ഞങ്ങൾ മുത്തശ്ശനായി, അപ്പൂപ്പനായി എന്നൊക്കെ പറയാൻ വലിയൊരു സന്തോഷം അങ്ങനെ പറയാം. പേരിടുന്നതിൻ്റെ വന്നപ്പോഴത്തേക്കും പല പേരുകളല്ലേ, 1000 പേരുകളാണ് മനസ്സിൽ. ഇന്നത്തെ പോലെ ഹോസ്പിറ്റലിൽ അപ്പം പേര് കൊടുക്കണ്ടായിരുന്നു. അത് ഗീതാസ് ബേബി എന്നോ ഇങ്ങനെ ഏതാണ്ട് ഒരു റെക്കോർഡിലാണ്. അത്ര പ്രേമം, ഗീത, എല്ലാവരും കൂടി ആലോചിച്ച് ആലോചിച്ച് അവരെന്തോ എന്തോ ഒരു ശാസ്ത്രം വെച്ചുകൊണ്ട് ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ നമ്പർ കൊടുക്കുക. എക്ക് 1 എന്നോ ബിക്ക് 2 എന്നിങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു പേര് അവർ കണ്ടുപിടിച്ചത് ആതിര. അപ്പൊ ആതിര ആയപ്പോ അശ്വതി എന്നാണല്ലോ നാള്, അശ്വതി നാളിന്റെ അക്ഷരം കൂടി, ഏതെങ്കിലും ഒരു അക്ഷരം കൂടി പേരിൽ വന്നാൽ നല്ലതാണെന്ന് ജ്യോതിഷന്മാരൊക്കെ ഇതിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട് ജ്യോതിശാസ്ത്രത്തിൽ. അപ്പൊ അതും വന്നു ആതിര എന്ന് പറയുമ്പോ അശ്വതിയുടെ തീ അതിനകത്ത് വന്നു, ആ വന്നു. അപ്പൊ എല്ലാം കൊണ്ടും നല്ല പേര്. അങ്ങനെ പേര് ഇടുന്ന ദിവസം അല്ലെങ്കിൽ 28 കെട്ടുക എന്ന് പറയും. അപ്പൊ ചരട് ആദ്യമായിട്ട് ചരട് കെട്ടി ചെവിയിൽ പേരൊക്കെ വിളിക്കുന്ന ആ സംഭവത്തിന് ആതിര എന്നാണ് സാധ്യത. പക്ഷെ ഇപ്പൊ അത് പറഞ്ഞ ആ അച്ഛനും അമ്മയും തന്നെ, അയ്യോ അതൊക്കെ അമ്മമ്മ എന്തോ ഓർമ്മയെ പറയുന്നതെന്ന് സമയത്തില്ല. പക്ഷെ ശരിക്കും ആതിര എന്നാണ് പേരിട്ടത്. പക്ഷെ അശ്വതി എന്ന് അല്ല, സ്വാതി എന്നിട്ടാലും വളരെ നല്ലതായിരുന്നു കേട്ടോ. കാരണം അശ്വതി അതിലെ ഏ കളഞ്ഞ സ്വാതിയായി. പിന്നെ പ്രേമിന്റെ അമ്മയുടെ പേര് സരസ്വതി എന്നാണ്, അതിന്റെ ലാസ്റ്റാണ് സ്വാതി, സരസ്വതിയുടെ. ഇങ്ങനെ എല്ലാം കൊണ്ടും സ്വാതി നല്ലൊരു ഒക്കെ ചേരുന്ന ഒരു പേര് തന്നെയായിരുന്നു. സ്വാതി ആയത് അതാണ് ഇട്ടെന്നേ ഉള്ളു, ആരും വിളിച്ചിട്ടില്ലല്ലോ അതെപ്പോഴും. അപ്പൊ 28 ആതിര എന്നിട്ടു ഇട്ടു.
അതിപ്പോ സ്വാതി എപ്പോഴായത്? അത് എന്താ മാറ്റിയത്? എന്താണ്, അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും പിന്നെ, അല്ലാതെ കുഞ്ഞു പറഞ്ഞിട്ടല്ല. കുഞ്ഞിന് പറയാ, അയ്യോ എനിക്ക് ഈ പേര് ഇഷ്ടപ്പെട്ടില്ല, എന്റെ പേര് മാറ്റണമെന്ന് അവള് പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാതി തന്നെ അവർക്ക് ചേരുന്ന ഒരു പേര്. അവക്ക് മാത്രം ഈ ഓമന പേരുകൾ ഒന്നും വേറെ ഇട്ടില്ല. ഇപ്പൊ വാവയ്ക്ക് വാവന്നിട്ടിട്ടില്ലേ, മറ്റേ അവൾ ശ്രുതിക്ക് ശ്രീകുട്ടി എന്നിട്ടിട്ടില്ലേ, ആനന്ദിന് അനു എന്നിട്ടിട്ടില്ലേ, അങ്ങനെ ഒരു പേര് സ്വാതിക്ക് വേറെ ഇട്ടിട്ടില്ല. അതെന്താ? സ്വാതി സ്വാതി തന്നെ. പിന്നെ ഗീതപേരമ്മ മാത്രം ഇടയ്ക്കിടയ്ക്ക് ചച്ചു ചച്ചു എന്ന് വിളിക്കുമായിരുന്നു, അത് നിലനിന്നില്ല ആരും വിളി. ചച്ചു ചച്ചു സ്വാതി എന്നുള്ളതിന് ചച്ചു എന്നിങ്ങനെ പറയും. ഡിസംബറില് ഡെലിവറി നടന്നു. ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആറുമാസം അഞ്ചു മാസം അതാണ് വരുന്ന ആ സമയത്ത്. അപ്പൊ ആ സമയമാകുന്നതിന് മുമ്പ് ട്രിവാൻഡ്രത്ത് പോകണം. അപ്പൊ ട്രിവാൻഡ്രത്ത് പോകുന്നതിന് അവര് വന്ന് വിളിച്ചോണ്ട് പോകണം എന്നൊക്കെ ചടങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ പ്രേമിന്റെ വീട്ടിലും പേരത്തിന്റെ അമ്മയും ഒക്കെ വന്ന് കാണും. അമ്മയും കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോ അവര് ആരെങ്കിലും വന്ന് കൊണ്ടുപോകണം. വിഷു എല്ലാം കഴിഞ്ഞിട്ട് മേടമാസത്തിൽ നല്ല ദിവസം നോക്കി അവര് വിളിച്ചോണ്ട് പോയി. അവിടെ കരമനയിൽ ഇവര് കുറച്ച് സ്ഥലം വാങ്ങിച്ചായിരുന്നു, കെട്ടിടം വയ്ക്കുന്നുണ്ടായിരുന്നു. അത് രണ്ടു പേർക്കും വേണ്ടിയ, ഒന്ന് പ്രേമിന്റെ ചേട്ടനും ഒന്ന് പ്രേമനും, അടുത്തടുത്ത പ്ലോട്ടുകളാണ് വാങ്ങിച്ചത്. പിന്നെ പേരപ്പന്റെ അച്ഛനെല്ലാം വന്ന് നോക്കി, സൂപ്പർവൈസറായിട്ട് എല്ലാം നോക്കി പോന്ന് വരാത്തതും വേണ്ടതെന്താന്നും ഒക്കെ പറഞ്ഞ് ചെയ്യിക്കും. അപ്പൊ ഈ കുഞ്ഞിനെയും കൊണ്ട് ആദ്യമായിട്ട് പോകുന്നത് സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം വീട് വാങ്ങിച്ച വീട്ടില്. അപ്പോഴത്തേക്കും പാല് കാച്ചും ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അതിനകത്തേക്ക് താമസിക്കുന്നു. അങ്ങനെയും കൂടി ഒരു പുതിയ വീട്ടിലേക്ക് അവർക്ക് പോകാനുള്ള ഒരു യോഗം കിട്ടി. ഇപ്പൊ ഓർത്തത് കൊണ്ട് പറഞ്ഞതാണ്, നേരത്തെ ഓർത്തല്ല. ഇപ്പൊ ആദ്യം ഈ കുഞ്ഞു കരയും എപ്പോഴും. ഇപ്പൊ ഒരു വേറൊരു സ്ത്രീയെ നമ്മള് കൊണ്ടുപോയപ്പം ഞാനും അപ്പനും കൂടെ കൊണ്ടുപോകുന്നു. അപ്പൊ രണ്ടു ദിവസം താമസിച്ചിട്ട് കുഞ്ഞ് അവരടുത്ത് ചെല്ലത്തില്ല, തൊട്ടിലിൽ ഇട്ടാലും കരയുക. അന്നൊക്കെ തൊട്ടില് കെട്ടി അതിനകത്ത് ഉറപ്പായിരുന്നു. ഇപ്പൊ തൊട്ടിലൊന്നും ഇല്ല. ഇപ്പം കാലം കുറച്ചുകൂടി മാറി വേറെ ആയിപ്പോ. രണ്ടു ദിവസം കൊണ്ട് ഏതാണ്ട് തൊട്ടിലാട്ടാനൊക്കെ സംഭവിച്ചോളാം. വിരയ്യാ മൂന്ന് പ്രായമായ സ്ത്രീയാണ്. ആദ്യം പറഞ്ഞു ടീച്ചർ പോകുമ്പോ ഞാനും ആലപ്പുഴ നിലവുണ്ട്, ഞാനും ആലപ്പുഴയ്ക്ക് തിരിച്ചു വരും. ഓ എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ കരയുന്ന ഒന്നിനെ നോക്കാൻ. രണ്ടു ദിവസം കൂടെ ഞങ്ങൾ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നം. പിന്നെ അവരെ കുളിപ്പിക്കുമ്പോഴൊന്നും കരയത്തില്ല, അവരെ കണ്ട് ഇഷ്ടപ്പെടാൻ തോന്നി. ആറേഴ് മാസമുള്ള കുഞ്ഞ് അതിനത്രക്കേ അറിയാവുള്ളൂ കാര്യം. പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ, ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെ ഒരു നല്ല സ്ത്രീ, അവര് ജാടയൊന്നുമില്ല. എല്ലാം ദേഷ്യപ്പെടേണ്ടൊക്കെ ദേഷ്യപ്പെട്ട് തന്നെ പറയത്തുള്ളൂ, അല്ല ഒരുപാട് കൊഞ്ചിക്കാനൊന്നും അങ്ങനെയൊന്നും പറഞ്ഞു. നല്ല ആത്മാർത്ഥതയുള്ളൊരു സ്ത്രീയായിരുന്നു. എല്ലാവരും കുഞ്ഞിനെ നോക്കുന്ന കണ്ടിട്ട് ആലപ്പുഴ എന്നൊരു സ്ത്രീയെ കൊണ്ട് എന്ത് നന്നായിട്ടാ കുട്ടിയാണ് നോക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നത്. പേരപ്പനും ഭയങ്കര ഇഷ്ടമായിരുന്നു അവര്. ഞങ്ങളൊക്കെ ചേച്ചി ചേച്ചി എന്നവരെ വിളിക്കുന്നു. അവർക്ക് സുഖമില്ലാതെ വരുന്നിടം വരെ അവര് നമ്മുടെ കൂടെ തന്നെ. പിന്നെ തീരെ വയ്യാതെ വന്നപ്പോഴ് അവരോട് പോലും യാത്ര പറയാതെ ഒരു തനിയെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് വണ്ടി കഴിഞ്ഞേരെ ആലപ്പുഴ. കാരണം ഇവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, സ്നേഹമുള്ളവരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവക്ക് ഇതില് എന്താ നേഴ്സറി സ്കൂളില് പ്രീ കെ ജിയിലൊക്കെ കൊണ്ടുവന്ന് ചേർത്ത്. പിന്നെ അവിടെ തന്നെ ഇങ്ങനെ രാവിലെ ക്ലാസ്സും ഉച്ച കഴിയുമ്പോ എന്താ അതിനെന്താ പറയുന്ന എന്താ ക്രഷ്. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് ക്രഷില്, രാവിലെ കെ ജി പ്രീ കെ ജി. അങ്ങനെ അവിടെ കരമനെ താമസിച്ചിരുന്നപ്പം അടുത്ത് തന്നെ ഡ്രീം ലാൻഡ് എന്നിട്ട് പറഞ്ഞൊരു ഇതിലായി ഇവിടെ. പക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുത്ത്. ഗീത ബാങ്കിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് വിളിച്ചോണ്ട് വരികയായിരുന്നു. എനിക്ക് അങ്ങനെ പോയി നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, എനിക്ക് ജോലിയുണ്ടായിരുന്നു. അപ്പൂപ്പനും ജോലിയുണ്ട്, ആർക്കും അവിടെ പോയി നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഹോളിഡേയ്സിലൊക്കെ പോയി കുഞ്ഞിനെ കണ്ടിട്ടൊക്കെ വരും. പക്ഷെ എപ്പോഴും പോകുമായിരുന്നു, ഒരു കുഞ്ഞല്ലേ ഉള്ളു, എന്നെ കാണണം എന്നുള്ള ആഗ്രഹമല്ലേ.
സൗകര്യ വാഹന സൗകര്യങ്ങളൊക്കെ വളരെ കുറവ്. ഇതൊക്കെ ആണെങ്കിലും കുഞ്ഞിനെ കാണണമെന്ന് തോന്നുമ്പോ പോയി. അപ്പൂപ്പന് ഭയങ്കര ഇതായിരുന്നു അവളെയും കൊണ്ട് നടക്കാനും പാട്ട് ഇങ്ങനെ തോളത്തിട്ട് തട്ടി തട്ടി നടക്കാനും ഭയങ്കര ഇഷ്ടം. അവക്ക് ഇപ്പോഴും അപ്പൂപ്പന്റെ കാര്യം പറയുമ്പോ ഭയങ്കര മധുര സ്മരണ. ഈ അപ്പൂപ്പൻ എന്നെ എത്ര കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പൂപ്പന്റെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു, അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് അപ്പൂപ്പന്റെ സ്മരണ നല്ലപോലെ ഉണ്ട്. സാദി അങ്ങനെ എല്ലാവരുടെയും വാത്സല്യവും സ്നേഹവും ഒക്കെ ആയിട്ട് ആദ്യത്തെ കുഞ്ഞായിട്ട് വന്നു. അത് ഏതാണ്ട് 87. പിന്നെ അവളെ ഒറ്റ സ്കൂളിലേ ചേർത്തിട്ടുള്ളൂ. മറ്റേ ഇത് കെ ജി ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് കാർമൽ സ്കൂളുണ്ട്, ഒരു ഇവരുടെ സ്കൂള്. ഈ വാക്ക് വരുന്നില്ല, അത് കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. കോൺവെന്റ് സ്കൂളിൽ അവളെ കൊണ്ട് ചേർത്തു. അതേ സ്കൂളിൽ നിന്ന് അവള് പ്ലസ് ടു വരെ പഠിച്ചു. എങ്ങോട്ടും പിന്നെ പോയിട്ടില്ല, മാറിയൊന്നും പോയിട്ടില്ല, അതേ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ സാദിയുടെ ബാല്യകാലം അങ്ങനെയങ്ങ് പോയി.